എവർക്കും എംഎസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോ കാണുന്നത് 10-ാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരൽപ്പം ട്രിക്സുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ട്രിക്സൊന്നുമല്ല, എൻ്റെതായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ. ഞാനൊക്കെ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഷബീബുദ്ദീൻ എന്ന് പറയുന്ന ഇപ്പോൾ എംഎസ് അക്കാഡമിയിൽ ബയോളജി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഷബീബുദ്ദീൻ സാറ്. ഹിന്ദി എക്സാം എൻ്റെ കൂടെയൊക്കെ 10-ാം ക്ലാസ് പഠിച്ച ആളാണ്. ഇപ്പോൾ കെമോ സ്കൂളിൽ ഹിന്ദി പരീക്ഷ എഴുതുന്ന സമയത്ത് എങ്ങനെ പരീക്ഷക്ക് നോക്കിയാലും എനിക്ക് 18-23 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. 18-23-24 ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവൻ്റെ പേപ്പറിൽ 36-37. ക്ലാസ്സിൽ ഫസ്റ്റ് ടോപ്പർ അവനായിരിക്കും. ഹിന്ദി നന്നായിട്ട്, മറ്റു വിഷയങ്ങളൊക്കെ വളരെ 40 out of 40, 40 out of 40, 80 out of 80 ഒക്കെ മാത്സിലൊക്കെ വാങ്ങിയ കുട്ടികൾക്ക് പോലും ഹിന്ദി പരീക്ഷ 24, 25, 28, 32 ആയിരിക്കും ഏറ്റവും കൂടി പോയത്. പക്ഷേ ഇവൻ്റെ പരീക്ഷാ പേപ്പർ എടുത്ത് നോക്കിയാൽ 37, 38 ഉണ്ടാവുക. 40 കൊടുക്കാറില്ല, റുക്കി എംസ് അങ്ങനെയാണ്. അപ്പോൾ എന്താ അതിൻ്റെ ഒരു ഗുഡ് ടെൻസ് എന്ന് ഞാൻ ഇവൻ്റെ പേപ്പർ വീട്ടിലൊരു ദിവസം കൊണ്ടുപോയി. അവൻ്റെ പേപ്പറും എൻ്റെ പേപ്പറും ഞാൻ നോക്കി. നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവൻ ഒരു പോസ്റ്റർ എഴുതാൻ പറഞ്ഞാൽ ഒരു 1-2 വരി ഉണ്ടാവുള്ളൂ. പോസ്റ്റർ എഴുതാൻ പറഞ്ഞാൽ 1-2 വരി, കത്ത് എഴുതാൻ പറഞ്ഞാൽ 4-5 വരി മാത്രം. ഞാനൊക്കെ കത്ത് എഴുതാൻ പറഞ്ഞാൽ കംപ്ലീറ്റ് എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ച് അതും ഇതൊക്കെ എഴുതി വെക്കും. പക്ഷേ ഇവന് ആ 4 വരികൾക്ക് കൊടുത്ത മാർക്കും എൻ്റെ മുഴുവൻ പേജിന് നൽകിയ മാർക്കും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അവൻ്റെ ആ 4 വരിക്ക് 4 മാർക്കാണെങ്കിൽ എൻ്റെ മുഴുവൻ എഴുതിയതിനൊരു 1/2 മാർക്ക് ഉണ്ടാവുക. ഗ്രാമർ മിസ്റ്റേക്ക് കൊണ്ടൊന്നുമല്ല. എന്താ സംഭവം എന്നറിയോ, അത്ര എഴുതിയാൽ മതി. ഹിന്ദി പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുപാട് എഴുതി വെക്കലല്ല എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ടീച്ചറുടെ ഒരു വാല്യുവേഷൻ, ടീച്ചർ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചാലും ടീച്ചർ മാർക്കിടുന്നത് വളരെ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതിയ കുട്ടിയേക്കാണ്. ഹിന്ദി പരീക്ഷയുടെ മുമ്പേ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഒരുപാട് വേർഡ്സുകൾ കാണാതെ പഠിക്കും. ഞാനൊക്കെ അന്ന് ഭ്രഷ്ടാചാർ, അഴിമതി എന്നൊക്കെ പഠിച്ചു വെച്ചപ്പോൾ ഞാൻ ആ വാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഐ മീൻസ് യൂസ് ചെയ്തിട്ടില്ല മീൻസ് അങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിയില്ല. എന്നാൽ സിമ്പിൾ ലാംഗ്വേജുകൾ, അവൻ അങ്ങോട്ട് പോയി, അവൻ ഇങ്ങോട്ട് വന്നു, ആ സാധനം അങ്ങോട്ട് കൊടുത്തു, ഇങ്ങനത്തെ ചെറിയ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജുകൾ ഹിന്ദിയിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു വാക്ക് കിട്ടാത്തൊരവസ്ഥ വരും. പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ ഒരു നമുക്കൊരു ഓർമ്മ ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദി പരീക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല മലയാളം വരും, നല്ല മലയാളം അല്ലേ. എന്തൊരു മാരക ഭീകര കഠിന കഠോര കപാഠ്യ രംഗമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ പലവട്ടം പറഞ്ഞും പരിഹസിച്ചും നടക്കുന്ന ജനാധിപത്യ സംസ്കാരത്തിൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇതൊന്നും പല മലയാളം പരീക്ഷയ്ക്ക് വരുന്ന വാക്കല്ല. പിന്നെ ഏതാ ഹിന്ദി പരീക്ഷക്കാണ് ഈ മലയാളം കൂടി കയറി വരിക. ചിലപ്പോൾ ഇംഗ്ലീഷേക്ക് വരിക, വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ ആ സലീം കുമാറിൻ്റെ ആ ഒരു സീന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും. കാര്യം ലാംഗ്വേജുകളുടെ എന്തോ ഒരു പ്രത്യേകത, ആ സമയത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത് മറ്റ് സബ്ജക്റ്റുകളാണ്. നമ്മളെ മൈൻഡിലേക്ക് ഹിന്ദി പാട്ട് പോലും ഓർമ്മ വരാത്തൊരവസ്ഥയായിരിക്കും വന്നപ്പോൾ. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെല്ലാവരും പരീക്ഷയുടെ തൊട്ട് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള ആൻസർ കീ ഒന്ന് നോക്കുക. കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിലൊക്കെ പോസ്റ്റർ തയ്യാറാക്കാനുണ്ടാകും, ലെറ്റർ എഴുതാനുണ്ടാകും, സമാചാര പത്ര തയ്യാറാക്കാൻ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അതിന് ആൻസർ എങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഞാനൊക്കെ അന്ന് ചെറിയ ഗൈഡുകൾ അതിന് യൂസ് ചെയ്തിരുന്നു. ഗൈഡിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എക്സാമിനറോ എക്സാം പോയിൻ്റ് ഒന്നല്ല, വേറൊരു ഗൈഡുണ്ട്. ചെറിയ ഹിന്ദിക്കൊക്കെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുന്ന അധ്യാപകർ ലളിതമായ ഭാഷയിൽ തയ്യാറാക്കിയ ഗൈഡുകളുണ്ടല്ലോ, അതിലൊക്കെ ഞാൻ നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പറിൻ്റെ ആൻസർ കീ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആയിരുന്നു അന്ന് ആ ഹിന്ദിയിൽ സിമ്പിൾ ഭാഷകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പഠിക്കാൻ നോക്കുക. കൂടുതൽ കട്ടിയുള്ള വാക്കുകൾ അതങ്ങോട്ട് കുത്തി നിറച്ചത് കൊണ്ട് ഹിന്ദിയുടെ പരീക്ഷയ്ക്ക് A+ കിട്ടണമെന്നില്ല. ഹിന്ദി പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതിയത് വളരെ ക്ലിയറായിട്ട് സിമ്പിളായിട്ട് ലാംഗ്വേജിൽ കൊടുക്കുക. നേരെ കുറച്ച് ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷിന് ഒരുപാട് വാക്കുകൾ ദിനം പ്രതി ഇംഗ്ലീഷിൽ പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിക്ഷണറി ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലതരം വാക്കുകളാണ് ഡെയിലി, 100-100 വാക്കുകൾ ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലോകത്തിൻ്റെ മാതൃഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടുണ്ട്. വേൾഡ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഹിന്ദി ലാംഗ്വേജ് ഒന്നും അമേരിക്കയിൽ അവിടെ പോയി ആരും പറയുന്നില്ല. കുറേക്കാരൊക്കെ അവിടെ പോയിട്ട് നമ്മുടെ ദേശവാസികളൊന്നും പറയില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് അത്ര ആൾക്കാരങ്ങനെ കുറച്ച് ഭാഷകളൊക്കെ അറിയുന്നത്. നമ്മളിപ്പോൾ BTSൻ്റെ പാട്ടൊക്കെ കുട്ടികൾ കേൾക്കുന്നത് BTSൻ്റെ കൊറിയൻ ഭാഷ അറിയുന്നത് കൊണ്ടാണോ? അതൊന്നുമല്ല. അപ്പോൾ ബജാം ബദാം ആമക്കത്തോന അതൊക്കെ ഇതോ അതൊക്കെ റീൽസ് ചെയ്യുന്ന കുട്ടികൾ അങ്ങനെ പാടുന്നത് കേൾക്കാം, അത് അറിയുന്നത് കൊണ്ടാണോ? അല്ല, ബദാം ബദാം എന്ന് കേട്ടിട്ടുണ്ട്.
അത് കടിച്ചാൽ പൊട്ടുന്ന ബദാമാണോ കടിച്ചാൽ പൊട്ടാത്ത ബദാമാണോ എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതാണൊക്കെ അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. സിമ്പിൾ ലാംഗ്വേജ് ഹിന്ദിയിൽ യൂസ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇനി അഥവാ നിങ്ങൾക്ക് ഹിന്ദി ലാംഗ്വേജ് ഒന്നും വരുന്നില്ല, അന്ന് ഞാനൊക്കെ ഉപയോഗിച്ചത് മലയാളവും അല്ല ഹിന്ദിയും അല്ല, രണ്ടും കൂടി ചേർന്നിട്ടുള്ള മഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. മന്തിയല്ല, അത് തിന്നുന്ന വേറെ സാധനം, മഹിന്ദി. എന്താ ഈ മഹിന്ദി? ഞാൻ എനിക്ക് ഹിന്ദിയിൽ എ പ്ലസ് ആണ്. ആ ഹിന്ദിയിൽ എ പ്ലസ് കിട്ടാൻ കാരണക്കാരനായ ഭാഷ ഹിന്ദി ഭാഷയല്ല, മഹിന്ദിയാണ്. അവൻ അങ്ങോട്ട് പോയി എന്ന് ഞാൻ പറയുന്നത്, അവൻ വഹ് അങ്ങോട്ട് പോയി ഹേ, ആ ഹേ അവിടെ ഇട്ട് കൊടുക്കണം, എന്നാലേ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഹിന്ദിയിൽ നമ്മൾ എത്ര വലിയ വാക്ക് എഴുതിയാലും അവസാനം ഹേ ഹൈ ഹോ അത് അവിടെ ഇട്ട് ഒരു വരയും താഴത്തിട്ടാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അവൻ ഇങ്ങോട്ട് വന്നു, വഹ് ഇങ്ങോട്ട് വന്ന് ഹേ, എന്നെ കൂടുതൽ പരീക്ഷകളിൽ വിജയിപ്പിച്ച അല്ലെങ്കിൽ ഒരു താക്കോലായിട്ട് എൻ്റെ കൂടെ നിന്നത് ഈ ഹിന്ദി ഭാഷയാണ്. അപ്പം നിങ്ങൾ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി വരുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഹിന്ദിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മലയാളം എഴുതാൻ പറഞ്ഞാൽ, മലയാളത്തിൽ ഇപ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യം, പ്രപഞ്ചത്തിൽ എഴുത്തച്ഛനേക്കാൾ വലിയൊരു പോരാളി മറ്റാരുമില്ല. ഏതെങ്കിലും 10 കവിതകൾ എഴുതി ഡോണായവനല്ല എഴുത്തച്ഛൻ, എഴുത്തച്ഛൻ എഴുതിയ 10 കവിതകളും ഡോണുകളായിരുന്നു. ഇതെങ്ങനെ ഹിന്ദി ഭാഷയിലേക്ക് മാറ്റും? പ്രപഞ്ചക്കോ എഴുത്തച്ഛൻകോ വലിയ പോരാളി അദർ നെഹി ഹേ, ഏതെങ്കോ 10 കവിതാക്കോ എഴുതിയവൻ ഡോൺ കാ എഴുത്തച്ഛൻ നെഹി ഹേ, എഴുത്തച്ഛൻകോ എഴുതിയ 10 കവിതാമേ ഡോൺ ഹേ. ഇങ്ങനെ പരീക്ഷയ്ക്ക് പോയി ചാമ്പിക്കോ ഹേ ജാവോ, അങ്ങനെ പരീക്ഷയ്ക്ക് പോയി നിങ്ങൾ ചാമ്പിക്കോ. ഓറെ വർത്തമാനം അവിടെ വരുന്നില്ല, കാരണം ഞാനൊക്കെ അങ്ങനെ ഹിന്ദി ഭാഷയിൽ തന്നെ എഴുതിയത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഒരു രക്ഷയും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഉടായിപ്പായിട്ട് ഹിന്ദി ഭാഷയിൽ ഉപയോഗിക്കുക. അതൊന്നും നല്ല രീതിയല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാനൊക്കെ അങ്ങനെ എഴുതിയേ, എനിക്കങ്ങനെ എ പ്ലസ് കിട്ടിയെന്നും പറയുന്നതിൽ എനിക്ക് അതോരിതം മടിയില്ല, കാര്യം ഹിന്ദിക്ക് അറിയില്ല, അതന്നെ എൻ്റെ സത്യം. പിന്നെ ആകെ അറിയുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാനന്ന് പഠിക്കുന്ന സമയത്ത് മനുഷ്യത എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, മനുഷ്യത്വം. ആ മനുഷ്യത്വത്തെക്കുറിച്ച് ഒരു കവിത തന്ന് ഒരു 4 വരി തന്നിട്ട് ഇതിൻ്റെ അർത്ഥം ചോദിക്കും, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, വേറെ എന്തോ സംഭവിക്കും ചോദിക്കുക. പക്ഷെ ഞാൻ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്തേക്കും, ദൂസരോം കി ഭലായി കെ ലിയെ കം കർണേ കെ ബാദ് മൃത്യു ക സുമൃത്യു ക ഹാജാ സക്ത ഹേ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്ത് മരിക്കുന്നതാണ് ഏറ്റവും നല്ല മരണം എന്ന് കാണിക്കുന്ന ഒരു വരികളാണ് മനുഷ്യത്വം എന്ന് പറയുന്ന ചാപ്റ്റർ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യത എന്ന് പറയുന്ന കവിതയുടെ ആശയം ഞാൻ അവിടെ പഠിച്ചു വെച്ചത് ഈ 2 വരികൾ കൊണ്ടാണ്. ആ 2 വരി ഞാൻ എവിടെ എഴുതി വെച്ചോ അതിനൊക്കെ എനിക്ക് മാർക്ക് ടീച്ചർ ഇട്ട് തന്നിട്ടുണ്ട്. കാര്യം അത്രമേൽ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു ഘടകം പഠിച്ചു വെക്കണം. അപ്പോൾ എനിക്ക് അറിയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അന്ന് മറ്റേ ദിലീപിൻ്റെ ഒരു പാട്ടുണ്ട്, മേനോ പ്യാരിക്കാ പ്യാരിക്കാത്തോട് അരുണാപ്യ, ആ ഒരു പാട്ടില്ലേ, ആ പാട്ടൊക്കെ ഞാൻ എത്രയോ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ 5-ാം ക്ലാസ്സിലെങ്ങാൻ പഠിച്ച സൂരജ് നിഖല പ്രകാശ് പയൽഖയ ചിടിയാൻ ചഹക്നേ ലഗി കിസാൻ കാംപർ നിഖല, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ആവോ ആവോ ജൽദി ആവോ രംഗ് പിരങ്ക് കാഗസ് ലാവോ ചോട്ടീഷിയൊക്കെ നാവ് ബനാവോ, ഒരു തോണിയെക്കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു. ആവോ ആവോ ജൽദി ആവോ രംഗ് പിരങ്ക് കാഗസ് ലാവോ ചോട്ടീഷിയൊക്കെ നാവ് ബനാവോ, അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആ വരികളൊക്കെ ഞാൻ എഴുതാത്ത ഒരു പോസ്റ്റർ പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് അറ്റൻഡ് ചെയ്യുക. ഒരൊന്നും നോക്കണ്ട, ഹിന്ദി പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തലവേദനയായിട്ട് നിങ്ങൾക്ക് തോന്നും. കാര്യം അതൊരു ഭാഷ നിങ്ങൾ പഠിച്ചെടുക്കണം. ഉറുദു പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉറുദു ഒരു ടെൻഷനാണ്. എന്നാൽ ഉറുദുവിൻ്റെ തൊട്ടപ്പുറത്തുള്ള മലയാളം പഠിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളം സിമ്പിളായിരിക്കും. കാര്യം മലയാളത്തിലല്ല എഴുതുന്നത്, മലയാളം തൻ്റെ ഭാഷയാണ്. ജനിച്ചപ്പോഴേ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് മലയാളം എളുപ്പമാണ്. അപ്പോൾ ഒരു ഭാഷ, ഹിന്ദി എന്ന് പറയുന്നത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഹിന്ദിയുടെ ലാംഗ്വേജാണ്. ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഷയായിട്ട് കണക്കാക്കുന്നത് ഹിന്ദിയാണ്. 1-ാം സ്ഥാനം ഹിന്ദിക്കാണ്, നമ്മുടെ 5-ാം സ്ഥാനമാണ് നമ്മുടെ മലയാളം എന്ന് പറയുന്ന ഭാഷയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു അവസരത്തിലും നിങ്ങളെ ഹിന്ദി തോൽപ്പിക്കുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഹിന്ദി യൂസ് ചെയ്യുക. ആ ഒരു ടിപ്പ് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക, സിമ്പിൾ ഡംബിൾ, സിമ്പിൾ ഡംബിൾ, ആ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പോകട്ടോ. സോ തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ഹിന്ദി പരീക്ഷ എളുപ്പമാകട്ടെ. നിങ്ങൾക്കറിയാവുന്ന എല്ലാ വാക്കുകളും അങ്ങോട്ട് കുത്തി നിറയ്ക്കാതെ വേണ്ടിയെടുത്ത് മാത്രം ഓരോന്ന് നല്ല സിമ്പിളായി ഇട്ട് കൊടുക്കുക. പേപ്പർ നോക്കുന്ന സമയത്ത് നീറ്റാക്കി കൊണ്ടെടുക്കുക. ഹിന്ദി നിങ്ങൾ വെട്ടും കുത്തും ഇട്ട് നിൽക്കാൻ നിൽക്കരുത്. ആലോചിച്ചിട്ട് ഹിന്ദി ഉണ്ട്, ആദ്യം മലയാളം ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് അതിനെ ഹിന്ദിയിലേക്ക് മാറ്റുക. ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെ പൊയ്ക്കോളും. കാ കേക്കി ഒക്കെ ഇട്ടെടുക്കുക, ഹേ ഹൈ ഹോ അതൊക്കെ അങ്ങോട്ട് ഇട്ടെടുക്കുക. ഓക്കെ, തുടക്കവും അവസാനം വൃത്തി ചെയ്താൽ നടുവിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടെടുക്കുക. ഓക്കെ, തീർച്ചയായും മറ്റെന്തെങ്കിലും മാത്സിൻ്റെ ഒക്കെ ട്രിക്കുകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ചാവും.